കാറിലോട്ട് കയറ്, കാറി ഇരുന്ന് സംസാരിക്കും. ഞാൻ പോവാന്ന് പറയാനാ. ഇത്രയും നേരത്തെയോ? എന്റെ ജോലിയെല്ലാം തീർന്നു. ഞാൻ എന്തിനാ പിന്നെ ചുമ്മാ ഇവിടെ നിൽക്കുന്നേ? ഇവിടെ എന്തെല്ലാം ജോലികൾ ബാക്കി കിടപ്പുണ്ട്? ഈ ഹാളൊക്കെ തൂത്തുടച്ചിട്ട് എത്ര ദിവസമായി? അതൊക്കെ നാളെ. അതെ, സാറിനുള്ള ഭക്ഷണം നല്ല ചൂടായിട്ട് കാസറോളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭക്ഷണം അവിടെ തട്ടുപാത്രത്തിലാ, എടുത്ത് കഴിക്കേ കഴിക്കാതിരിക്കേ എന്താന്ന് വെച്ചാ ചെയ്തോ. ദേ സാറ് വരുമ്പോ പറഞ്ഞേക്കണം ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. ഹരിതയ്ക്ക് ആഹാരമല്ലേ? അതിന് പഴംപൊരി കൊടുത്തു. രാത്രി ഇതിന് വേറെ ഭക്ഷണമൊന്നും വേണ്ട. ഞാൻ പോവാണേ. വാതിലടച്ചേക്കണേ. ഞാൻ ആരെയും കണ്ടില്ല. തുറന്നത് തെറ്റായിപ്പോയെങ്കിൽ അടച്ചിടാം. സുശീല ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാറിന് രാത്രി കഴിക്കാനുള്ള ആഹാരം കാസറോളിൽ അടച്ചു വെച്ചിട്ടുണ്ടെന്ന്. അത്രയേ ഉള്ളൂ. ഹരിതേ, പത്ത് മണിക്ക് മുമ്പ് ഉറക്കം പിടിച്ചോ? Mm-hmm.
സുശീലേ, വാതിലടച്ചേക്ക്. ഹരിത ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല. വിളിച്ചില്ലേ? ഹരിത കുഞ്ഞ് വേണമെങ്കിൽ താഴെ വന്ന് കഴിച്ചോളും, അങ്ങോട്ട് ചെന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കഴിക്കാൻ എടുത്തു വെച്ചോന്നെങ്കിലും ഒന്ന് പറയണ്ടേ? ഹരിത കുഞ്ഞ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാറില്ലെന്നേ. ഉച്ചയ്ക്ക് വന്ന് ഒരു പിടി ചോറുണ്ണും, അത്രേ ഉള്ളൂ. ഒരു നേരത്തെ ആഹാരം മതിയോ? അതിന്റെ മുറിയിൽ ബിസ്ക്കറ്റും ബേക്കറി പലഹാരങ്ങളും ചോക്ലേറ്റും എല്ലാം ഉണ്ട്. കോഫി മേക്കറും ഉണ്ട്. പിന്നെ തുറന്ന് എന്തെങ്കിലും പലഹാരം എടുത്ത് കഴിക്കുക, ഒരു കട്ടൻ ചായ തിളപ്പിച്ചു കുടിക്കുക. ജോലി എളുപ്പമായല്ലോ. സുശീലെ, എന്താ? ഹരിത ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ല, ഹരിത കുഞ്ഞിന്റെ റൂമിലാ. അവിടെ ആളും എനക്കൊന്നും ഇല്ലല്ലോ. കിടന്നുറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇരിക്കായിരിക്കും. ഞാൻ കൊറേ വിളിച്ചു, ഒരു മറുപടി ഇല്ല. എന്തിനാ അവിടേക്ക് ചെന്ന് വിളിക്കുന്നേ? അതിന്റെ ആവശ്യം എന്താ?
ആവശ്യം ഉണ്ടായിട്ട് തന്നെയാ. എന്താ ആവശ്യം എന്ന് പറ. ഞാൻ ചെന്ന് വിളിച്ചാ ചിലപ്പോ വാതിൽ തുറക്കുമായിരിക്കും. എന്റെ കാര്യം എനിക്ക് നേരിട്ട് പറയാൻ അറിയാലോ, പിന്നെ എന്തിനാ ഏജന്റ്? പറയാനറിയെങ്കിൽ ചെന്ന് പറഞ്ഞാട്ടെ. എന്നോട് തിരക്കണേ എന്തിനാ? എനിക്കിവിടെ 100 ജോലിയുണ്ട്. അത് ചോദിക്കാൻ നീ ആരാ? അവിടെ ഇവിടെ ഒന്നും നോക്കണ്ട, നിന്നോട് തന്നെയാ ചോദിച്ചത്. എന്നെയും രവിയേട്ടനെയും തമ്മിൽ അകറ്റാൻ നീ എന്തൊക്കെ ചെയ്തു? ബാംഗ്ലൂരിലേക്ക് ഫോൺ ചെയ്ത് അനുവിനോട് പറഞ്ഞില്ലേ? നീ ഇവിടെ ഹോം നഴ്സായിട്ട് വന്നതാണോ അതോ സ്പൈ വാക്കിന് വന്നതാണോ? എന്നെയും രവിയേട്ടനെ ഒറ്റ കൊടുത്തിട്ട് നിനക്ക് എന്ത് കിട്ടി? ഹോം നഴ്സിന്റെ വേഷം കെട്ടിക്കൊണ്ട് സ്പൈ വർക്ക്? നീ ചാരപ്പണി നടത്തി എന്നെ തടയാൻ പറ്റുമോ? ഇന്നലെ രാത്രി ഞാൻ ഈ വീട്ടിലില്ലായിരുന്നു. രവിയേട്ടന്റെ കൂടെ കോവളത്തൊരു ഹോട്ടൽ റൂമിലായിരുന്നു. നിനക്ക് തടയാൻ പറ്റിയോ? ഇന്നലെ രാത്രി ഞാൻ ഈ വീട്ടിലില്ലായിരുന്നു എന്ന് വിളിച്ചു പറ. അച്ഛനോട് വിളിച്ചു പറ. ബാംഗ്ലൂരിലെ അവളോട് വിളിച്ചു പറ. അച്ഛമ്മയോടും ദീപാവിച്ചോടും വിളിച്ചു പറ. അവരെല്ലാരും കൂടി വന്ന് എന്നെ ജീവനോടെ പുഴുങ്ങി തിന്നുന്ന കാണട്ടെ. Thank you.
ഹലോ അനുപമ. ആളാരാണെന്ന് എനിക്ക് മനസ്സിലായി, പറഞ്ഞോളൂ. ഞാൻ വെറുതെ വിളിച്ചതാ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അല്ലേ? തീർന്നു എന്ന് പറയാൻ പറ്റില്ല. ദാമ്പത്യ ബന്ധത്തിലുണ്ടാവുന്ന മുറിവ് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ലോ. അനുപമയുടെ ഹസ്ബൻഡ് ഇപ്പോ ഹരിതയെ ഫോണിൽ വിളിക്കാറുണ്ടോ? ഇല്ലെന്നാണ് വിചാരം. നിലവിലുള്ള ഫോണിൽ നിന്ന് വിളിയൊന്നുമില്ല. ഇനി ഓഫീസിൽ ചെന്ന ശേഷം വേറെ ഫോണിൽ നിന്ന് വിളിക്കാറുണ്ടോ എന്നറിയില്ല. ഹരിത അങ്ങോട്ടും വിളിക്കാറില്ലല്ലോ അല്ലേ? ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് കുറെയൊക്കെ വിശ്വസിച്ചല്ലേ പറ്റൂ. കള്ളത്തരം കാണിക്കുന്നവർക്ക് നമ്മൾ എത്ര കാവലിൽ നിന്നാലും കള്ളത്തരം കാണിക്കാൻ പറ്റും. ഹസ്ബൻഡ് ഇപ്പോ ഓഫീസിൽ പോയിരിക്കുകയാണല്ലേ? അല്ല, ഒരു യാത്ര പോയിരിക്കുക.